വേദിയിലിരിക്കുന്ന പ്രിൻസിപ്പൽ, മാനേജർ അൻവർ സാദ്, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഈ ഉത്സവാന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ വീക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സായം സന്ധ്യയിൽ ഒരു പ്രസംഗത്തിന് പ്രസക്തിയുണ്ടോ എന്നതിൽ ആർക്കും സംശയമില്ല, ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്നെ ഇവിടെ പ്രസംഗിക്കാൻ ക്ഷണിച്ച ഞങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ സാദത്ത് ഇവിടെ വന്നപ്പോൾ എന്നോട് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ പോലീസ് സർക്കിളിലുള്ള ഒരു സംഭവത്തിനെക്കുറിച്ചുള്ള ഒരു പൊടിപ്പും തെങ്ങലും ചേർത്ത ഒരു കഥയാണ്. ഞങ്ങളുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു ഐ പി എസ്സുകാരനായ ഉദ്യോഗസ്ഥൻ, ഈ ചില അധികാരം കിട്ടിയാൽ ചിലർക്ക് സ്വയം തോന്നും അവർക്ക് കുറേ കലാ കായിക സാംസ്കാരിക കഴിവുകളുണ്ടെന്ന്. അപ്പോൾ അവർ വിചാരിക്കുക അവർ വലിയ കവികളാണ്, നോവലിസ്റ്റുകളാണ്, ചിത്രകാരന്മാരാണ് എന്നുള്ള ധാരണകളുണ്ടാവും. അപ്പോൾ ഈ കഥാപാത്രം കവിത എഴുതുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് വേറൊരു രാഷ്ട്രീയ നിരീക്ഷകൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഇനി മുതൽ കോടതികൾ കഠിന തടവ് ശിക്ഷിക്കുന്നതിന് പകരം ഈ മേലുദ്യോഗസ്ഥൻ്റെ, ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ കവിത വായിക്കുന്നതിന് ശിക്ഷ വിധിച്ചാൽ മതി എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതുപോലെയാണ് ഈ ഉത്സവാന്തരീക്ഷത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ അരമണിക്കൂർ പ്രസംഗം കാഴ്ചവെക്കാൻ പറയുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അവസരത്തിൽ ഒരു പ്രസംഗം അധിക പ്രസംഗമാകും എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ ഈ ചടങ്ങിൽ, നിങ്ങളുടെ സന്തോഷത്തിൽ, ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ, രക്ഷിതാക്കളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ ചടങ്ങിൽ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന എല്ലാ കുരുന്നുകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.